ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് കുട്ടികളുടെ ഒരാഗ്രഹമാണ് IIT അല്ലെങ്കിൽ ജിപ്മർ, എയിംസ് പോലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അവരുടെ കരിയർ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ തിരഞ്ഞെടുക്കണമെന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് കുട്ടികൾ ചൂസ് ചെയ്യുന്ന രണ്ട് ഫീൽഡാണ് എൻജിനീയറിങ്ങും മെഡിക്കലും. അതിൽ മെഡിക്കലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ തന്നെ എയിംസ് അല്ലെങ്കിൽ ജിപ്മർ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് അവരുടെ മുൻനിരയിൽ അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിലുണ്ടാവുകയും ചെയ്യുക. കേരളത്തിലെ ഒരു രീതി അനുസരിച്ച് നോക്കിയാൽ ഒരു MBBS കിട്ടുക, അതും ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടുക എന്നുള്ളത് മൂന്ന് വർഷത്തെങ്കിലും മിനിമം ഒരു മൂന്ന് വർഷത്തെങ്കിലും കഷ്ടപ്പാടിൻ്റെ ഒരു റിസൾട്ടാണെന്ന് പറയാം. പ്ലസ് വൺ പ്ലസ് ടു രണ്ട് വർഷവും അതിനുശേഷം റിപ്പീറ്റ് ചെയ്തിട്ടുമാണ് അവർ ഏറിയ പങ്ക് കുട്ടികളും അതിലേക്ക് വരിക. എന്നാൽ അതിനൊരു പ്രതിവിധി എന്ന നിലയിലാണ് പ്ലാറ്റിനം പബ്ലിക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. കേരള ഹയർ സെക്കൻഡറിയുടെ കീഴിലുള്ള ഒരു പബ്ലിക് സ്കൂൾ പ്ലാറ്റിനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോൾ തന്നെ മൂന്നാമതൊരു വർഷം, അതായത് റിപ്പീറ്റ് ചെയ്തൊരു വർഷം കളയാതെ തന്നെ അതിനു മുമ്പ് തന്നെ നല്ല രീതിയിൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു പ്ലാറ്റിനം അല്ലെങ്കിൽ ഇങ്ങനെയൊരു പബ്ലിക് സ്കൂളിൻ്റെ ഒരു ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നത് തന്നെ. അപ്പോൾ എന്താണ് ഈ പബ്ലിക് സ്കൂളും സാധാരണ ഒരു ഹയർ സെക്കൻഡറിയും നമ്മളെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഹയർ സെക്കൻഡറിയിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ അവരുടെ ബോർഡ് എക്സാമിന് വേണ്ടിയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, ഞങ്ങൾ പബ്ലിക് സ്കൂളിൻ്റെ ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കവിടെ ഹയർ സെക്കൻഡറിയുടെ പ്ലസ് വൺ പ്ലസ് ടു സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, പ്രിവീസർ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുക, ഏത് രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളത് മോൾഡ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ രണ്ട് വർഷം കൊണ്ട് തന്നെ സാധാരണ ഒരു ബോർഡ് എക്സാമിന് വേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ കുറച്ച് അധികം അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ മൂന്നാമതൊരു വർഷം ലാപ്സ് ആക്കാതെ തന്നെ ആ മൂന്നാമത് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച വർഷം തന്നെ നമ്മുടെ കോഴ്സിൻ്റെ ഒന്നാമത്തെ വർഷം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് രണ്ട് വർഷം കൊണ്ട് തന്നെ നമുക്ക് ഒരു നല്ല റിസൾട്ടിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു കോഴ്സിലേക്ക് വരാനും ആ കോഴ്സിൽ നമുക്ക് എത്താനും പറ്റും. അപ്പോൾ മൂന്നാമതൊരു വർഷം നഷ്ടപ്പെടുത്താതെ നമ്മളതിലേക്ക് വരണമെങ്കിൽ ഈ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ കൊണ്ടുപോകണം. അപ്പോൾ സാധാരണ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കഴിഞ്ഞും കുറച്ച് നമ്മൾ എഫേർട്ട് എടുക്കേണ്ടി വരും. കാരണം എഫേർട്ട് എടുക്കാതെ എന്തായാലും പറ്റില്ല. എഫേർട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, സ്കൂളിൽ പഠിക്കുന്നത് പോലെ അത് ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുകയും ചെയ്യണം. അഡീഷണലി നമ്മളിപ്പോൾ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ പിന്നെ ബോർഡ് എക്സാം സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെ പ്രിപ്പയർഡ് ആയിരിക്കും നമ്മൾ. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, പ്രിവീസർ ക്വസ്റ്റ്യൻസ്, അതുപോലെ മോക്ക് എക്സാമുകൾ ചെയ്യുക, അങ്ങനെ ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ പ്ലാറ്റിനത്തിൻ്റെ പബ്ലിക് സ്കൂളിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ, നിങ്ങളുടെ കരിയർ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷനിലേക്ക് നിങ്ങൾ എത്താൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അതൊരു വലിയ ഓപ്പൺ ചാൻസാണ്. ശ്രദ്ധിക്കുക, പ്ലാറ്റിനത്തിൻ്റെ പബ്ലിക് സ്കൂളിൽ ഈ വക എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്.